അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ നബിയെ പറ്റിയാണ് അല്ലേ. പാഠം 9, നമ്മുടെ നബി. നമ്മുടെ നബിയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമുക്ക് കുറേ, നമുക്ക് ഉമ്മയും ഉപ്പയും നമുക്കുണ്ട് അല്ലേ. അവരെക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ നബിയെ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കാരണവും പറഞ്ഞു അല്ലേ. നമ്മളൊക്കെ വഴി തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ നമ്മളൊക്കെ സ്വർഗം കിട്ടാൻ വേണ്ടി, ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ മുഹമ്മദ് നബിയാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ നബിയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്. നമുക്ക് കുറേ സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടാവും. നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ സ്വത്തിനെയാണോ സമ്പത്തിനെയാണോ? അല്ല, നമ്മുടെ നബിയെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവസാനത്തേക്ക് എത്തിയിരുന്നു. നബിയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലേ. നബി നമ്മളോട് എന്താണോ പറഞ്ഞത് അത് അതേപോലെ അനുസരിക്കുക, അതേപോലെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക, അത് തന്നെയാണ് നബിയെ സ്നേഹിക്കൽ. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവർ പറഞ്ഞത് നമുക്ക് പിന്നെ അവയൊക്കെ സ്നേഹിക്കുക, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ. എന്നാൽ ഇന്ന് നബി നമ്മോടൊപ്പമില്ല, നബി മരണപ്പെട്ടു അല്ലേ. എന്നാൽ നബി നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് സുലഭമാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ നബി നമ്മളോട് ഇവിടെ പറഞ്ഞത് അല്ലേ. അപ്പം ആ നബി പറഞ്ഞു തന്ന അതേപോലെ നമ്മൾ ജീവിക്കുക. നമ്മൾ ഈ എം എസ്സിൽ എന്താണോ പഠിക്കുന്നത് അത് അതേപോലെ വീട്ടിൽ നിങ്ങൾ ചെയ്യുക. അപ്പോഴാണ് നബിയെ സ്നേഹിക്കുക എന്നുള്ളത്, അതൊക്കെയാണ് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പിന്നെ കുറച്ച് സുഖമല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല. ഇന്ന് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താ കേട്ടാ. ഓക്കെ, അതിൻ്റെ ബാക്കി കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ പേജ് നമ്പർ 40 അല്ലാണ്ട് എടുക്കുക. പേജ് നമ്പർ 40, ഇതിൽ നമ്മൾ ഇവിടെ വരെ നമ്മൾ പാടെടുത്തിരുന്നു അല്ലേ. ഇവിടെ ഇതിന് ശേഷമല്ല നമ്മൾ എടുത്തിട്ടില്ല. അവിടെ എന്താണ് പറയുന്നത് നോക്കി എല്ലാവരും. എല്ലാവരും പുസ്തകം എടുക്കുക, എല്ലാവരും എടുത്താ. ഓക്കെ, പേജ് നമ്പർ 40, അതിൽ നബിയുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് മാതൃക കണ്ടെത്തിക്കൊണ്ടാണല്ലോ നാം ജീവിതത്തിലെ ഓരോ കാര്യവും ചെയ്യേണ്ടത്. താഴെ കാണുന്ന സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. 1, 2, 3 അല്ലേ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ അവിടെ എന്താണ് നബിചര്യ? ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നബിയുടെ മാതൃക എന്താണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഏതാണ് ഒന്നാമത്തെ ഞാൻ വായിക്കുന്നുണ്ട്, ഇതിൽ നബിൻ്റെ മാതൃക എന്താണ് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. എന്താണ് ഒന്നാമത്തെ കാര്യം? സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ നിങ്ങളുടെ യൂണിഫോമിലേക്ക് കൂട്ടുകാരൻ ചെളി തെറിപ്പിച്ചു. നിങ്ങൾ സ്കൂൾക്ക് വരുന്ന സമയം യൂണിഫോമൊക്കെ നിങ്ങൾ നല്ല വാഷ് ചെയ്ത് നല്ല അയണൊക്കെ ചെയ്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലേ. ഈ സമയത്ത് സ്കൂൾക്ക് എത്തുമ്പോൾ ഒരു കുട്ടി നിങ്ങളെ യൂണിഫോമിലേക്ക് ചെളി തെറിപ്പിച്ചു. അപ്പം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നമ്മുടെ നബി ഏത് സാഹചര്യത്തിലും നമുക്ക് എന്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഇസ്ലാമിൽ മാതൃകയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എന്ത് ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിക രീതി നമ്മൾ ഫോളോ ചെയ്യണം അല്ലേ. അത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഇസ്ലാമിക വിധി എന്താണ്? ഇസ്ലാമികമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ ഡ്രസ്സിൽ യൂണിഫോമിലേക്ക് ചെളി തെറിപ്പിച്ചാൽ അവിടെ നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമികമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളത്? എന്താണ് ചെയ്യുക? നിങ്ങൾ തന്നെ പറയാം. ബോയ്സ് ഗേൾസ് എല്ലാവരും പറയും, നിങ്ങളെ യൂണിഫോമിലേക്ക് നിങ്ങളെ കൂട്ടുകാരെ ചെളി തെറിപ്പിച്ചു, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒരു ഇസ്ലാമികമായിട്ട് നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ അല്ലേ. ഒരു മുസ്ലിമായ ഒരു കുട്ടി ഈ ചെളി തെറിപ്പിച്ചാൽ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. കുറച്ച് കുട്ടികൾ എന്താ പറയുന്നത്? തിരിച്ചും ചെളി തെറിപ്പിക്കും അല്ലേ. ഓക്കെ, ബാക്കിയുള്ള കുട്ടികളെ? അവരൊന്നും ചെയ്യുകയില്ല അല്ലേ, അത് കാണാത്ത രൂപത്തിൽ അവിടെ പോകും എന്ന് അല്ലേ. വേറെ കുറെ കുട്ടികളുണ്ട്, ആ കുട്ടികൾ എന്ത് പറയും? ഞങ്ങൾ ക്ഷമിക്കും എന്ന്.
ആ അതാണ് ഉത്തരം. ശരി, ക്ഷമിക്കുക. ഇവിടെ ക്ഷമയാണ് നമുക്ക് ഇസ്ലാമിക മാതൃക. ഒരാൾ ചെളി തെറിപ്പിച്ച് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ തിരിച്ചും ചെളി തെറിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ ക്ഷമിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇസ്ലാമിൽ പറയുന്നത്. എന്നിട്ട് അവരോട് പറയാം, ചെളി തെറിപ്പിച്ച ആളോട് പറയാം, എന്ത് പറയണം? ആ ഇനി ഇത് ആവർത്തിക്കരുത്, ഞാനിപ്പോ നിന്നെ ഒന്ന് തിരിച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ യൂണിഫോമിലേക്ക് നിങ്ങൾ ഇനി ഒരിക്കലും ചെളി തെറിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് വിടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇസ്ലാമിക മാതൃക എന്താണ് ഇവിടെ? ക്ഷമ അല്ലേ. ക്ഷമ ഈമാന്റെ പകുതിയാണെന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. എപ്പോഴും ഏത് സാഹചര്യത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ചും ചെയ്യാതെ അവിടെയൊക്കെ ക്ഷമ പാലിക്കണം. ഓക്കെ, നിങ്ങളും ഒരാൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തിരിച്ചും ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ആദ്യം നിങ്ങൾ ക്ഷമ വേണം, ക്ഷമിച്ച് നിന്നിട്ട് പിന്നെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പോൾ പിന്നെ അതിനെ നേരിടുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ പിരിഞ്ഞു പോകുകയാണ്. നിങ്ങളുടെ കൂട്ടുകാർ ക്ലാസ്സിലെ പല കാര്യങ്ങൾക്കുമായി പിരിച്ചെടുത്ത പണം നിങ്ങളുടെ കയ്യിലുണ്ട്. അക്കാര്യം അവരെല്ലാം മറന്നു കഴിഞ്ഞു. ആ പണം കൊടുത്തില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. ആ എന്താണ്, നിങ്ങളൊരു നമ്മളെ അൽഫാറുഖ് സ്കൂൾ എന്ന് വിചാരിക്കുക, നിങ്ങൾ സ്കൂളിലെ നമ്മുടെ ക്ലാസ്സിലെ ലീഡറാണ്, ക്ലാസ് ലീഡറാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പൈസ എല്ലാവരും കളക്ട് ചെയ്തിട്ട് ലീഡറെ ഏൽപ്പിക്കും അല്ലേ. ഉദാഹരണത്തിന് ക്ലാസ്സിലോട്ട് ചിലപ്പം ഇപ്പം ഞാനൊക്കെ പഠിച്ചു വന്ന സ്കൂളിലുള്ള ക്ലാസ്സിൽ അടിച്ചു വരാൻ ബ്രഷ് അല്ലേ, ആ ബ്രഷ് സ്കൂളിൽ നിന്നല്ല തന്നിരുന്നത്, ക്ലാസ്സിലെ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ഒരു രൂപയും രണ്ട് രൂപയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ലൊരു ബ്രഷ് വാങ്ങും. അപ്പോൾ ആ പൈസ ഞങ്ങൾ എന്താ ചെയ്തിരുന്നത്, സ്കൂൾ നമ്മളെ ക്ലാസ്സിലെ ലീഡർ ഉണ്ടാവും, ആ ലീഡറെ അടുത്താണ് പൈസ കൊടുത്തിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലത്തെ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ ഒരാൾ പിന്നെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നിങ്ങളെ കയ്യിൽ പൈസ കൊണ്ടുവന്ന് തന്നു എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ആവശ്യത്തിനുള്ള പൈസ പിന്നെ ആ സാധനം വാങ്ങിയതിന് ശേഷം ഇനിയും നിങ്ങളെ കയ്യിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട്. അങ്ങനെ നിങ്ങൾ മറ്റൊരു സ്കൂളിലോട്ട് പോവുകയാണ്, ടി സി വാങ്ങി വേറെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള പൈസ അതെല്ലാവരും മറന്നിട്ടുണ്ടാവും അല്ലേ, ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ അത് മറന്നുപോയി. എന്നിരുന്നാലും ഈ ക്ലാസ് ലീഡർക്ക് ഇത് ഓർമ്മയുണ്ട്, 50 രൂപ പിരിച്ചു എങ്കിൽ അതിലെ സാധനം വാങ്ങിക്കാൻ 25 രൂപ ആയിട്ടുണ്ടാവുള്ളൂ. ആ ബാക്കി 25 രൂപ അവൻ്റെ ആ ക്ലാസ് ലീഡറെ കീശയിലുണ്ട്. പക്ഷേ മറ്റുള്ള കുട്ടികളൊക്കെ മറന്നും ചെയ്തു. അപ്പോൾ ഈ മറന്ന 25 രൂപ അത് നിങ്ങൾ കൊടുക്കാതെയാണോ നിങ്ങൾ ടി സി വാങ്ങി മറ്റൊരു സ്കൂളിലോട്ട് പോവുക? അതാണ് ചോദ്യം. നിങ്ങൾ പോകുമോ? ആ നമ്മൾ പോകും അല്ലേ. ഈ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലോട്ട് ടി സി വാങ്ങി നമ്മൾ പോകും. പക്ഷേ ഈ ബാക്കിയുള്ള പൈസ ആ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളുടെ പൈസയാണ് 25 രൂപ അല്ലേ. അപ്പം ആ പൈസ നിങ്ങൾ ആരും അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് തിരിച്ചു കൊടുക്കാതെ നിങ്ങൾ മറ്റുള്ള സ്കൂളിലോട്ട് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പോകുക. ആ നിങ്ങൾ ചില കുട്ടികളൊക്കെ പോയി എന്ന് വരും. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ നബിയെ സ്നേഹിക്കുന്നവരും അത് ഒരിക്കലും ചെയ്യുകയില്ല. കാരണം എന്താണ്, അത് അന്യകുട്ടികളുടെ പണമാണത്. അത് നമ്മളെ പോക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ പോകാൻ പറ്റുമോ? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത്. അവിടെ ഇസ്ലാമിക രീതി എന്താണ്, ഇസ്ലാമിക മാതൃക, ആ കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആ ഓരോരുത്തർക്കും 1 രൂപയാണെങ്കിൽ 1 രൂപ തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. അതാണ് രീതി. അവരുടെ ആ പണം ഒരിക്കലും നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. ആ പൈസ കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, നമുക്ക് പേന വാങ്ങിക്കാൻ പറ്റില്ല, നോട്ട്ബുക്കോ ഒന്നും നമ്മൾ വാങ്ങിക്കാൻ പറ്റില്ല. അത് അന്യ ആളുകളുടെ പണമാണ്, അത് അവർക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾക്കത് കീശയിലിടാം. എന്താണ്, എല്ലാ കുട്ടികളോടും ചോദിക്കുക, ആ എൻ്റെയൊക്കെ 25 രൂപ ബാക്കിയുണ്ട്, ആ പൈസ ഞാൻ എടുത്തോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഓക്കെ എന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് പൈസ എടുക്കുക. അതല്ലാതെ അവരുടെ അനുവാദമില്ലാതെ ആ പൈസ നിങ്ങൾ ഒരിക്കലും
നിങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ, അത് ഹറാമായ പണമാണ്. ആ പണം നമുക്കൊരിക്കലും ഉപകരിക്കുകയില്ല. ആ പണം തിരിച്ചു കൊടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇസ്ലാമിക വിധി എന്താണ്? ആ വിശ്വസിച്ചവരെ വഞ്ചിക്കാൻ പാടില്ല. അവരെല്ലാവരും വിശ്വസിച്ച് ക്ലാസ് ലീഡർ അടുത്ത് പൈസ കൊടുത്ത് ഏൽപ്പിച്ചതാണല്ലേ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ വഞ്ചിക്കാൻ പറ്റുമോ? ഇല്ല. ആ അത് ആ സാധനം വാങ്ങിയതിന് ശേഷം ബാക്കിയുള്ള പൈസ അതേപോലെ നിങ്ങൾ തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അത് സ്വന്തം പോക്കറ്റിൽ ഇട്ടിട്ട് സ്വന്തം ഉപയോഗത്തിന് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി മൂന്നാമത്തേത്, മൂന്ന്, ഓക്കെ, എന്താണ്? നിങ്ങളെ എപ്പോഴും ഉപദ്രവിക്കാറുള്ള ഒരു കുട്ടിയോട് പകരം വീട്ടാൽ നിങ്ങൾക്ക് അവസരം ലഭിച്ചു. ആ നിങ്ങളെപ്പോഴും ഉപദ്രവിക്കും, വികൃതി കാണിക്കും നിങ്ങളെ. എന്നാൽ നിങ്ങൾ അതൊക്കെ സഹിച്ചു, എന്നിട്ട് നിങ്ങൾ പിന്നെ വേറൊരു നല്ലൊരു ചാൻസ്, ഓ എന്താണ്, ഗോൾഡൻ ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ് തിരിച്ച് ആക്രമിക്കാൻ ആ കുട്ടിനെ. ആ കുട്ടിയെ തിരിച്ച് ആക്രമിക്കാൻ നല്ലൊരു ചാൻസ്, ആരുമില്ലാത്ത നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് കിട്ടി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെ നിങ്ങൾ ഇസ്ലാമികമായ മാതൃക എന്താണ്, ഇസ്ലാമിക രീതി എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്യുക? ആ കുട്ടിയെ തിരിച്ചാക്രമിക്കുമോ? എങ്ങനെയാണ്? ആ നിങ്ങൾ തിരിച്ച് ആക്രമിക്കൂല. കുറച്ച് കുട്ടികൾ തിരിച്ചാക്രമിക്കും എന്ന് പറയുന്നു, അത് ശരിയാണോ? അല്ല, ഒരിക്കലും ചെയ്തു പോകരുത്. നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് തിരിച്ച് ആക്രമിക്കാൻ, തിരിച്ച് വികൃതി കാണിക്കാൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ അവിടെ തിരിച്ച് വികൃതി അല്ലെങ്കിൽ തിരിച്ച് ആക്രമിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഇസ്ലാമിക മാതൃക എന്താണ്? ആ അവർക്ക് ഒരു ഒരു മാതൃകയാവണം നിങ്ങൾ തിരിച്ചാക്രമിക്കാതെ. എന്താണ് റസൂല് ഇവിടെയും നിങ്ങൾ മാപ്പ് കൊടുക്കുന്ന ഒരു സന്ദർഭം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇസ്ലാമിൽ നമ്മുടെ നബിയെ ആക്രമിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അല്ലേ. നബി നടന്നു പോകുമ്പോൾ അറിയാത്ത രൂപത്തിൽ അവിടെ പിന്നെ മുള്ള്, ഉപ്പിൻ്റെ ചില്ല്, ഇതൊക്കെ കാലിൽ, നബിൻ്റെ കാലിൽ തറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ശത്രുക്കൾ കൊണ്ടുപോയിട്ടിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ചീഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല എല്ലാം നബിയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. ഇതൊക്കെ നമുക്ക് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നബി അങ്ങേയറ്റം ആക്രമിച്ച ആളുകളായിരുന്നു മക്കയിലുള്ള ആളുകൾ. നബി പ്രവാചകനായി നുബുവത്ത് കിട്ടി അല്ലേ. ആ സമയങ്ങളിലൊക്കെ റസൂലിനെ ഏത് സമയത്തും ആക്രമിക്കുകയും നബിയെ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു മക്കത്തുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ റസൂൽ എന്ത് ചെയ്തു? ഇത് സഹിക്കാൻ കഴിയാതെ മദീനയിലേക്ക് ഹിജ്റ പോയി. ഒക്കെ നിങ്ങൾക്ക് അറിയാം കഥ അല്ലേ. മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ അവിടെയാണ് ഇസ്ലാമിൻ്റെ വളർച്ച തുടങ്ങുന്നത്. അവിടെയുള്ള ആളുകളൊക്കെ ഇസ്ലാമത്തിലേക്ക് വന്നു അല്ലേ. അങ്ങനെ ഇസ്ലാം മറ്റ് മക്കയിലും മദീനത്തൊക്കെ വളരാൻ തുടങ്ങി. വലിയ ഒരു ശക്തിയായി മാറി ഇസ്ലാം. അങ്ങനെ റസൂൽ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം റസൂലിനെ പിന്നെ ആക്രമിച്ച ആളുകളൊക്കെ മക്കത്ത് അപ്പോഴും ഉണ്ട് അല്ലേ. റസൂൽ ഭയങ്കര സൈനിക ശക്തിയിലും എല്ലാ കാര്യത്തിലും സർവ്വസന്നാഹങ്ങളൊക്കെ റസൂലിന് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ മക്കയിലോട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ നമ്മളെ റസൂൽ മക്കത്തേക്കിനെ തിരിച്ചു വരികയാണ്. അതാണ് മക്ക വിജയം എന്നറിയപ്പെടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ മക്ക വിജയം എന്നറിയപ്പെടുന്നുണ്ട്. അതെന്താണെന്നോ, റസൂല് റസൂലിൻ്റെ അനുയായികളോട് കൂടെ സർവ്വസന്നാഹങ്ങളോടും സൈന്യവും ഒക്കെ എല്ലാവരെയും കൂട്ടിയിട്ട് റസൂല് മക്കത്ത് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ മക്കത്തുള്ള ആളുകളൊക്കെ പേടിച്ചു അല്ലേ. റസൂലിനെ ആട്ടി ഓടിച്ച ആളുകളൊക്കെ മക്കത്തുണ്ട്. അവരൊക്കെ പേടിച്ചു. എന്താണ്? ഞങ്ങളെ റസൂല് റസൂലിൻ്റെ കൂടെയുള്ള എല്ലാ സൈന്യവും ഇവരൊക്കെ നമ്മളെ ആക്രമിച്ച് നമ്മളെ കൊല ചെയ്യുമോ എന്ന് പേടിച്ചു ഉള്ള ആളുകളൊക്കെ. എന്ത്? പിന്നെ അങ്ങനെ റസൂൽ മക്കയിലേക്ക് എത്തി. അങ്ങനെ റസൂലിനൊപ്പം കുറേ ആളുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകളും സൈനിക ശക്തിയോടുകൂടെയാണ് മക്കയിലോട്ട് വന്നത് റസൂൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളൊക്കെ പേടിച്ചിരുന്നു റസൂൽ ഞങ്ങളെ തിരിച്ച് പ്രതികാരം ചെയ്യും, ഞങ്ങൾ കുറേ ആക്രമിച്ചതാണ്, അപ്പോൾ ആക്രമണത്തിന് തിരിച്ചും ഞങ്ങളെ ആക്രമിക്കും, ഞങ്ങളെ കൊല ചെയ്യും എന്നൊക്കെ അവർ പേടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസൂൽ വന്നിട്ട് എന്ത് പറയുന്നത്? നിങ്ങളെല്ലാവരും ഇന്ന് സ്വതന്ത്രരാണ്. നിങ്ങൾ നിങ്ങളെ വൈക്ക് പോകാൻ വേണ്ടി റസൂല് പറയാണ്. കണ്ടോ നിങ്ങൾ, അതാണ് ഇസ്ലാമിൻ്റെ മാതൃക. കണ്ടോ, റസൂല് തിരിച്ചവരെ ആക്രമിച്ചൊന്നും ചെയ്തില്ല, അവരെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ വൈക്ക് പോവുക എന്ന് ഉള്ള ഒരു സമീപനമാണ് റസൂല് സ്വീകരിച്ചത്. അപ്പോൾ ഇതിലെന്താണ്? നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സുഹൃത്ത് ആരെങ്കിലും നിങ്ങൾ ആക്രമിച്ചു, അങ്ങനെ നിങ്ങൾക്ക് തിരിച്ച് ആക്രമിക്കാൻ നല്ലൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ
നിങ്ങൾ തിരിച്ച് ആക്രമിക്കുകയല്ല വേണ്ടത് അല്ലേ, അവരെ നല്ല ഉത്ബോധനം ചെയ്യുക. റസൂൽ എന്താ ചെയ്തത്, അവർക്ക് മാപ്പ് കൊടുത്തിട്ട് എന്താണ് മാപ്പ് കൊടുത്തു. മാപ്പ് കൊടുത്തതിന് ശേഷം റസൂൽ പറഞ്ഞു, അള്ളാഹു ഏകനാണ്, അവനെ നിങ്ങൾ അനുസരിക്കുക, അവനെ ആരാധിക്കുക, അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ് നല്ല ഉപദേശം കൊടുത്തു. എന്നിട്ട് അവരൊക്കെ ഇസ്ലാമത്തിലേക്ക് വീണ്ടും അവരൊക്കെ ഇസ്ലാമതം സ്വീകരിക്കാൻ തയ്യാറായി. കാരണം എന്താണ്, റസൂലിൻ്റെ ഈ മാതൃക കണ്ടിട്ട്. റസൂല് ആക്രമിക്കും എന്ന് പേടിച്ചിരുന്ന ആളുകൾ എന്താണ് ചെയ്തത്, റസൂല് അവരോട് എന്താ ചെയ്തത്, അവരോട് നല്ലതുപോലെ പെരുമാറി, അവരാക്രമിച്ചില്ല അല്ലേ, അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ റസൂല് പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂലിനോട് ഇവർക്ക് സ്നേഹം തോന്നി, അവരും അപ്പോൾ ഇസ്ലാമതത്തിലേക്ക് വന്നു. ആ മാതൃകയാണ് ഇവിടെയും ഇവിടെയും നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലേ. തിരിച്ചാക്രമിക്കാതെ എന്താണ് നിങ്ങൾ എന്ത് പറയണം, ആക്രമിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടി എങ്കിൽ നിങ്ങൾ അവിടെ തിരിച്ചാക്രമിക്കുകയല്ല വേണ്ടത്. ആ കുട്ടിയെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വെറുതെ വികൃതി കാണിക്കരുത്. ഒരാളെ ആക്രമിക്കുക എന്നുള്ളത് അത്ര വലിയ നല്ല കാര്യമല്ല. നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്, നമ്മളൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടാണ്, നമ്മളൊരു ക്ലാസ്സിലുള്ള കുട്ടികളാണ്. ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നമ്മളെ സഹോദരി സഹോദരന്മാരാണ് അല്ലേ. അങ്ങനെ പറഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ കുട്ടി നമ്മളെ തിരിച്ചാക്രമിക്കുകയില്ല, ഇല്ലല്ലോ. ആ സ്ഥാനത്ത് നമ്മൾ തിരിച്ചാക്രമിച്ചു, അപ്പോൾ വീണ്ടും അവൻ വരും, അവൻ്റെ കൂട്ടുകാരൊക്കെ ഒപ്പം കൂട്ടിയിട്ട് വരും, എന്നിട്ട് വീണ്ടും ആക്രമിക്കും, എന്നിട്ട് ഈ ടീം വീണ്ടും അവരാക്രമിക്കും. അങ്ങനെ ദിവസം അടിയും പിടിയും ആയിരിക്കും അല്ലേ. ആ സ്ഥാനത്ത് റസൂലിൻ്റെ മാതിരി നമ്മൾ നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് നല്ല ഉപദേശം കൊടുത്താൽ ആ കുട്ടി പിന്നെ നിങ്ങളെ നേരെ വരികയില്ല, അത് ഉറപ്പാണ്. അതാണ് ഇസ്ലാമിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ അതിലുള്ള മൂന്ന് കാര്യം നമ്മൾ പറഞ്ഞില്ല. പിന്നെ എന്താണ് ഹദീസ്? കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികൾക്കും മൗനാനുവാദങ്ങൾക്കുമാണ് ഹദീസ് എന്ന് പറയുന്നത്. പ്രസംഗം ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹദീസ് അല്ലേ, നബിയുടെ ഹദീസ് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹദീസ്? ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂൽ സംസാരിച്ചത്, പിന്നെ റസൂൽ സംസാരിച്ച വാക്കുകൾ, അതേപോലെ റസൂൽ നമുക്ക് കാണിച്ചു തന്ന പ്രവൃത്തികൾ, പിന്നെ മൗന അനുവാദങ്ങൾ. മൗനം മായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് അനുവദിച്ച കാര്യങ്ങൾ. മൗനം എന്ന് പറഞ്ഞാൽ എന്താണ്, സംസാരിക്കുക, പ്രവർത്തിക്കൊന്നും ചെയ്യില്ല. നമ്മളോട് മൗനമായിട്ട് നിന്നിട്ട് നമുക്ക് അത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അത്തരത്തിലുള്ള മൗനം പാലിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഹദീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സാമിന് വരും, എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികൾക്കും മൗനാനുവാദങ്ങൾക്കുമാണ് ഹദീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ കണ്ട നിങ്ങൾ അടുത്ത പേജ് എടുക്കുക. ഇവിടെ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥാപതിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്നവർ മാത്രമല്ല, നബി തിരുമേനിയുടെ കാലശേഷം ജീവിച്ചിരുന്നവരും അദ്ദേഹത്തെ അതിരറ്റു സ്നേഹിച്ചു. അത്തരം കഥകൾ ധാരാളമുണ്ട്. പ്രവാചക സ്നേഹത്തിൻ്റെ ഏതാനും കഥകൾ ശേഖരിച്ച് ഒരു കഥാപതിപ്പ് പുറത്തിറക്കാം. റസൂലിനെ സ്നേഹിച്ച കുറേ ആളുകളുണ്ട് അല്ലേ. റസൂലിൻ്റെ കാലത്തും റസൂൽ മരണപ്പെട്ടതിന് ശേഷവും റസൂലിനെ സ്നേഹിച്ച കുറേ ആളുകളെ കഥകൾ നിങ്ങൾക്കുണ്ട്. ആ കഥകളൊക്കെ നിങ്ങളൊന്ന് പിന്നെ കേട്ട് എവിടെയെങ്കിലുമൊക്കെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അതേപോലെ നിങ്ങൾ വീട്ടുകാർ ഉപ്പയോടോ ഉമ്മയോടൊക്കെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കണ്ടെത്താം, എഴുതാം. ഇതെന്താണ്, നബിയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ലൈബ്രറിയിലോ പുസ്തക വിൽപ്പനശാലയിലോ ചെന്ന് പ്രവാചകനെ കുറിച്ച് പുറത്തിറങ്ങിയ പുസ്തകങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കൂ. എഴുത്തുകാരൻ്റെ പേരും എഴുതണേ. അപ്പോൾ നമ്മളെ പുസ്തകം, നമ്മളെ സ്കൂളിൽ നമുക്ക് ലൈബ്രറി ഉണ്ടല്ലേ, ആ ലൈബ്രറിയിൽ നമ്മളെ റസൂലിനെ പറ്റിയുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ നിങ്ങളത് എടുത്ത് വായിക്കണം കേട്ടോ. എന്നിട്ട് റസൂലിനെ പറ്റിയുള്ള കഥകളും റസൂലിനെ സ്നേഹിച്ച ആളുകൾ, റസൂല് പിന്നെ അവിടെ ജനങ്ങളോട് കുട്ടികളോട് ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു പെരുമാറിയത് എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ള പുസ്തകങ്ങളുണ്ട് കേട്ടോ. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. പിന്നെ ഇവിടെ കണ്ട പ്രിയപ്പെട്ട നബി, അവസാനത്തത് പ്രിയപ്പെട്ട നബി എന്ന വിഷയത്തിൽ ഒരു പ്രസംഗത്തിനാവശ്യമായ 10 കാര്യങ്ങൾ എഴുതാം. അത് നമുക്ക് എഴുതിക്കൂടെ? നിങ്ങൾക്ക് റസൂലിനെ പറ്റി അറിയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വാട്സപ്പിൽ നിങ്ങൾ എനിക്ക് വിട്ടു തരണം. ചെറിയൊരു പ്രസംഗം റസൂലിനെ പറ്റി, പ്രിയപ്പെട്ട നബി എന്നുള്ളതാണ് വിഷയം. ആ വിഷയത്തിൽ ഊന്നിയ 10 കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് എല്ലാവരും പ്രസംഗിക്കണം. പ്രസംഗിക്കില്ലെങ്കിൽ പറഞ്ഞാൽ മതി, പ്രസംഗിക്കാൻ അറിയുന്നവർ ഒരു പ്രസംഗ രൂപത്തിൽ പറഞ്ഞാലും മതി. അത് നിങ്ങൾ ചെയ്യൂലേ? ചെയ്യും. നല്ല കുട്ടികളാണ് അല്ലേ. റസൂലിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയും? ഇപ്പം എന്തൊക്കെ, നിങ്ങൾ എം എസ് സി പഠിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി അല്ലേ. 1 ക്ലാസ് നിന്നും 2 ക്ലാസ് നിന്നും 3 ക്ലാസ് നിന്നും 4 ക്ലാസ് നിന്നും ഒക്കെ പഠിച്ചു അല്ലേ. അപ്പം അതേപോലെ നിങ്ങൾ
പിന്നെ പാഠത്തിൽ പാഠത്തിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പറയണം. ഓക്കെ, റെഡി അല്ലേ? അത് ഹോംവർക്ക് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാ. ആദ്യ പാഠത്തിന്റെ പേര് നമ്പർ ചെയ്ത നമ്മുടെ നബി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഡാഷ് പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു നിറച്ചുണ്ണുന്നവൻ നമ്മളിൽ പെട്ടവരല്ല. ആരാണ്? അയൽവാസി. ആൻസർ അയൽവാസി അല്ലേ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ ഈ ഫില്ല് ചെയ്യാനുള്ള ഉത്തരം അയൽവാസി. രണ്ടാമത്തത്, നമ്മുടെ മാതാപിതാക്കളെക്കാൾ നാം സ്നേഹിക്കേണ്ടത് ആരെയാണ്? ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മുടെ നബിയെ. ഓക്കെ. മൂന്ന്, നബിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നബിയെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് എങ്ങനെയാണ്? എന്താണ്? നബി പറഞ്ഞതുപോലെ ജീവിച്ചു കൊണ്ടാണ് നബിയെ സ്നേഹിക്കേണ്ടത്. നബി എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ നമ്മളും ജീവിക്കുക. നബി എന്താണോ പറഞ്ഞത് അതേപോലെ നമ്മൾ ചെയ്യുക. ഓക്കെ, അതാണ് നബിയെ സ്നേഹിക്കൽ. അങ്ങനെയാണ്, അതാണ് നബി പറഞ്ഞതുപോലെ ജീവിച്ചു കൊണ്ടാണ് നബിയെ സ്നേഹിക്കേണ്ടത്. അപ്പോ പിന്നെ ഹോംവർക്ക്, ഇത് പുസ്തകത്തിൽ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ. ഇത് എഴുതിയിട്ട് നിങ്ങൾ വിട്ടു തരണം. പിന്നെ നബിയെ പറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ വാട്സപ്പിൽ ഒരു പ്രസംഗ രൂപത്തിൽ അതും പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ ഇതാണ് ഹോംവർക്ക്. അപ്പൊ എല്ലാവരും ചെയ്യൂലേ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.